ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ വാല്യുവേഷൻ മെത്തേഡായ എവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എന്താണ് എവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് നോക്കാം. അപ്പോൾ എൻവയോൺമെന്റൽ വാല്യുവേഷൻ മെത്തേഡ് പലതരത്തിലുള്ള എൻവയോൺമെന്റൽ വാല്യുവേഷൻ മെത്തേഡ് ഉണ്ട്. അതിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് അപ്രോച്ചിൽ വരുന്ന മെത്തേഡാണ് എവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മളിവിടെ എവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറയുന്നത്. എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി, എൻവയോൺമെന്റൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ക്വാളിറ്റി നല്ല രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിന് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ് പൊല്യൂഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പൊല്യൂഷൻ എപ്പോഴും എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി ഡാമേജ് ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ പൊല്യൂഷൻ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് ഓരോ ഇൻഡിവിജ്വലിനെയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഒരു പേഴ്സൻ്റെ യൂട്ടിലിറ്റിയെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ഒരു ഇൻഡിവിജ്വലിൻ്റെ യൂട്ടിലിറ്റിയെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പൊല്യൂഷൻ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പേഴ്സൻ്റെ യൂട്ടിലിറ്റിയെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഡാമേജിന് എൻവയോൺമെന്റൽ ഡാമേജ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ വഴി ഒരു ഇൻഡിവിജ്വലിൻ്റെ യൂട്ടിലിറ്റിക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ്, അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് ഇംപ്രൂവ് ദെയർ പേഴ്സണൽ എൻവയോൺമെന്റൽ ക്വാളിറ്റി. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻവയോൺമെന്റിൽ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ എൻവയോൺമെന്റൽ പൊല്യൂഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, അതായത് എൻവയോൺമെന്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല രീതിയിൽ ഉള്ള ഗുഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ എയർ പൊല്യൂഷൻ ആണെങ്കിൽ ആ എയറിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള എയർ പ്യൂരിഫയർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ അവിടെ കുറച്ചും കൂടെ പ്യുവറായിട്ടുള്ള ഒരു ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ള ഡ്രിങ്കിങ് വാട്ടറിന് ഉള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം, പ്രൈവറ്റ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഒരു അവേർട്ടിംഗ് ആക്ഷൻ എടുക്കാം. അതായത് എൻവയോൺമെന്റ് ഡാമേജഡ് ആവുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡാമേജ് ആവാനായിട്ടുള്ള കോസസ് എന്തൊക്കെയാണോ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള അവേർട്ടിംഗ് ആക്ഷൻസ്. അപ്പോൾ ഈ അവേർട്ടിംഗ് ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനൊരു കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ. അവേർട്ടിംഗ് ആക്ഷന് ഒരു കോസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടൊരു എക്സ്പെൻഡിച്ചർ വേണ്ടി വരും. അതാണ് നമ്മളിവിടെ വാല്യൂ ചെയ്യുന്ന അവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എയർ പ്യൂരിഫൈ ചെയ്യാനായിട്ട്, എയർ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ എയർ പ്യൂരിഫയർ ചെയ്യാനായിട്ട് ഇൻഡോർ എയർ പ്യൂരിഫയർ യൂസ് ചെയ്യാം. ഇൻഡോർ എയർ പ്യൂരിഫയർ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് വരുന്നുണ്ട്, പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ അതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ പറയുന്ന അവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ. അവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തിരിക്കുകയാണ് താഴെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു ടേബിൾ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അതിൻ്റെ ഓരോ പൊല്യൂഷൻസും അതിൻ്റെ ഇഫക്റ്റും അതുപോലെ തന്നെ അവേർട്ടിംഗ് ആക്ഷൻസും. ഫസ്റ്റ് പറഞ്ഞത് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ്റെ ഇഫക്റ്റ് മെറ്റീരിയൽ സോയിലിങ്ങിലും അതുപോലെ ഹെൽത്ത് പ്രോബ്ലത്തിലും. വാട്ടർ പൊല്യൂഷൻ്റെ ഇഫക്റ്റ് മെറ്റീരിയൽ സോയിലിംഗ്, ഹെൽത്ത് പ്രോബ്ലം. ഹസാർഡസ് വേസ്റ്റിൻ്റെ ഡംപിങ് വരുന്നതും എസ്തെറ്റിക് ഡീഗ്രഡേഷൻ, അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ്. നോയ്സ് പൊല്യൂഷൻ ആണെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഇഫക്റ്റുകൾ. ഇനി ഇതിനെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം? എയർ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് അവിടെ ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ സർഫേസ് കുറച്ചുകൂടെ ക്ലീൻ ആക്കിയിടാം. അപ്പോൾ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സർഫേസ് നിന്നുകൂടെ റീപെയിൻറ്റ് ചെയ്ത് വെക്കുക, റീപെയിൻറ്റ് ചെയ്യുക, പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിടുക. അതുപോലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കവറുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ സോൾവ് ചെയ്യാനായിട്ട്, അതുവഴിയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എയർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യുക, എയർ കണ്ടീഷണർ യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് നടത്തുക, അതിനെ കൃത്യമായിട്ട് എലിവിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ലൊക്കേഷനിലേക്ക്, എയർ പൊല്യൂഷൻ ഇല്ലാത്തൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക, ഇതെല്ലാം അവേർട്ടിംഗ് ആക്ഷൻസ് ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അവേർട്ടിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ഓവർകം ദിസ് ആ ഒരു പൊല്യൂഷൻ, അല്ലെങ്കിൽ ഹൗ ടു ഓവർകം ദാറ്റ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ദാറ്റ് ഈസ് ദ അവേർട്ടിംഗ് ആക്ഷൻസ്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ
എവേർട്ട് ചെയ്യാനായിട്ട് എടുക്കാവുന്ന ആക്ഷൻസ് ആണ്. ഒന്ന്, ഇൻസ്റ്റാൾ വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, വാട്ടർ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ലൊക്കേഷനിലേക്ക് കുറച്ചും കൂടെ നല്ല പ്യൂരിഫൈ വാട്ടർ അവൈലബിൾ ആവുന്ന ഒരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാം. ഇതെല്ലാം എവേർട്ടിംഗ് ആക്ഷൻസ് ആണ്. ഈ എവേർട്ടിംഗ് ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എവേർട്ടിംഗ് ആക്ഷൻസ് എടുക്കണമെങ്കിൽ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ നോക്കാം. നോട്ടീസ് ദാറ്റ് ഇൻ ഈച്ച് കേസ് എവേർട്ടിംഗ് ആക്ഷൻ ഇൻവോൾവ്സ് എൻ എക്സ്പെൻഡിച്ചർ. ഓരോ എവേർട്ടിംഗ് ആക്ഷനെയും എന്തുണ്ടാവും, ഒരു എക്സ്പെൻഡിച്ചർ എടുക്കേണ്ടതായിട്ട് വരും, ഒരു കോസ്റ്റ് ഉണ്ടാവും. ദെർഫോർ ഇഫ് ദ ജനറൽ എൻവയോൺമെന്റ് ഈസ് ഇംപ്രൂവ്ഡ് ബൈ സം പോളിസി ഇനിഷ്യേറ്റീവ്. അപ്പൊ നമുക്ക് ഒരു കോമൺ ആയിട്ടൊരു കാര്യം ചെയ്യാം, അതായത് ജനറൽ എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാം. ഇത് ഓരോ ഇൻഡിവിജ്വലും എടുക്കേണ്ടതായിട്ടുള്ള എവേർട്ടിംഗ് ആക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഇൻഡിവിജ്വലും എവേർട്ടിംഗ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ജനറൽ എൻവയോൺമെന്റ് ഇംപ്രൂവ്മെന്റ് ആണ്. ജനറൽ എൻവയോൺമെന്റ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ പോസിബിൾ ആവുള്ളൂ, ഗവൺമെന്റിന്, അല്ലെ? ഗവൺമെന്റ് എടുക്കുന്ന ഒരു പോളിസി ഇനിഷ്യേറ്റീവ്, ഗവൺമെന്റ് എടുക്കുന്ന ഒരു പോളിസി ഇനിഷ്യേറ്റീവ്, നമ്മളിപ്പോ ഇപ്പോ ക്ലീൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ സ്വച്ഛ ഭാരത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഇതൊക്കെ ജനറൽ എൻവയോൺമെന്റ് പോളിസീസ് ആണ്, ഗവൺമെന്റ് എടുക്കുന്ന പോളിസി ഇനിഷ്യേറ്റീവ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ ക്യാൻ സ്പെൻഡ് ഓൺലി ലെസ് ഫോർ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇൻഡിവിജ്വൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറച്ച് മതി. മറ്റേ നമ്മൾ ഓരോ ഇൻഡിവിജ്വലും ഈ ഒരു എവേർട്ടിംഗ് ആക്ഷൻ എടുക്കണം. ഇപ്പോൾ വാട്ടർ പൊല്യൂഷനെ ഓവർകം ചെയ്യാനായിട്ടുള്ള എവേർട്ടിംഗ് ആക്ഷൻ ഓരോ ഇൻഡിവിജ്വലും എടുക്കണം. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു ജനറൽ എൻവയോൺമെന്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ, ജനറൽ എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന പോളിസി മെഷേഴ്സ് വഴി ജനറൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ക്യാൻ സ്പെൻഡ് ഓൺലി ലെസ്, ഇൻഡിവിജ്വൽ പിന്നെ എന്ത് മാത്രം ചെയ്താൽ മതി, ക്യാൻ സ്പെൻഡ് ലെസ് ഓൺ ദി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇറ്റ് ഈസ് പ്രിസൈസ്ലി ദിസ് ഡിക്ലയർ ഇൻ എവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ഗിവ്സ് എൻ ഇൻഡയറക്റ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വില്ലിംഗ് ടു പേ ഫോർ ദ അസോസിയേറ്റഡ് ഇൻക്രിമെന്റൽ ബെനിഫിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു പോളിസി മെഷർ എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലിന്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് വളരെ ലെസ് ആയിട്ടുള്ള സ്പെൻഡിങ് മാത്രം ഇൻഡിവിജ്വൽ ചെയ്താൽ മതി. ഇൻഡിവിജ്വലിന്റെ വില്ലിംഗ് ടു പേ എന്ന് പറയുന്നതിനേക്കാൾ വളരെ കുറച്ച് മാത്രം ഇൻഡിവിജ്വൽ സ്പെൻഡ് ചെയ്താൽ മതി. വില്ലിംഗ് ടു പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആ ഇൻഡിവിജ്വല് ഈ ഒരു ഡൈവേർട്ടിംഗ് ആക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്നത്. പക്ഷെ അത്രയും അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമോ ഒരു ഇൻഡിവിജ്വലിന്? വേണ്ടി വരില്ല. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് എടുക്കുന്ന പോളിസി മെഷേഴ്സ് കൊണ്ട് തന്നെ അത്രയും ഇൻഡിവിജ്വലിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പൊ എല്ലാവർക്കും എന്താണ് എവേർട്ടിംഗ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നുള്ളതും അതിന്റെ എക്സാമ്പിൾസും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.